സത്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആർക്കും ആരെയും പൂർണ്ണമായും അറിയില്ല. എല്ലാവർക്കും മറ്റാരോടും വെളിപ്പെടുത്താത്ത അവനവൻ്റേത് മാത്രമായ രഹസ്യങ്ങൾ നിശ്ചയമായും ഉണ്ടായിരിക്കും. ഈ രഹസ്യങ്ങൾ കൊലപാതകങ്ങൾക്ക് പോലും കാരണമായേക്കാം. വിഘ്നേഷ് കാർത്തിക് സംവിധാനം ചെയ്ത് ഐശ്വര്യ രാജേഷ് നായികയായി സോണി ലിവ് ഒടിടി വഴി പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ സിനിമയാണ് തിട്ടം ഇരണ്ട്. ഈ സിനിമയുടെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളൊരു സിനിമാ പ്രേമിയാണെങ്കിൽ ടാക്കീസ് മീഡിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പുതിയൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഐശ്വര്യ രാജേഷ് അവതരിപ്പിക്കുന്ന ആതിര എന്ന പോലീസ് ഉദ്യോഗസ്ഥയാണ് തിട്ടമിരണ്ട എന്ന സിനിമയിലെ പ്രധാന കഥാപാത്രം. ആതിരയുടെ സുഹൃത്തിനെ കാണാതാവുകയും പിന്നീട് കാർ ആക്സിഡന്റിൽ കത്തിക്കരിഞ്ഞ രീതിയിൽ മൃതദേഹം കണ്ടെത്തുകയും ചെയ്യുന്നു. സാധാരണ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമകൾക്ക് അന്വേഷണത്തിന് സമാന്തരമായി തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വ്യക്തി ജീവിതവും കടന്നുവരുന്ന ഒരു പതിവ് കഥ പറച്ചിൽ രീതി ഉണ്ടാവാറുണ്ട്. തിട്ടമിരണ്ട് ഈ ശൈലിയിൽ തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. ആതിരയുടെ സൗഹൃദവും പ്രണയവുമെല്ലാം സിനിമയിൽ കടന്നു വരുന്നുണ്ട്. ആതിര എന്ന അന്വേഷണ ഉദ്യോഗസ്ഥയായി ഐശ്വര്യ രാജേഷ് മോശമല്ലാത്ത പ്രകടനം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. ഇടവേളകളിൽ ട്വിസ്റ്റുകൾ ഒളിപ്പിച്ചുകൊണ്ട് അത്യാവശ്യം വേഗത്തിൽ തന്നെയാണ് തിട്ടമിരണ്ട് പുരോഗമിക്കുന്നത്. മേക്കിങ്ങിൽ സിനിമ നല്ല നിലവാരം പുലർത്തുന്നുണ്ട്. എന്നാൽ പതിവ് രീതികളിൽ നിന്നും വലിയ മാറ്റങ്ങൾ സ്വീകരിക്കാത്തത് പുതുമ ഇഷ്ടപ്പെടുന്നവർക്ക് കഥയുടെ യാത്രയിൽ ഒരു ന്യൂനതയായി തോന്നാനിടയുണ്ട്. പോലീസ് അന്വേഷണം പ്രേക്ഷകന് ഊഹിക്കാവുന്ന രീതിയിൽ തന്നെ ആയതുകൊണ്ട് ഇടയിൽ വരുന്ന വഴിത്തിരിവുകൾ അത്ര ഇമ്പ്രസീവായി തോന്നിയില്ല. ഈ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായ രൂപീകരണത്തിൽ നിർണായകമാവുക സിനിമയുടെ ക്ലൈമാക്സ് തന്നെയാണ്. ക്ലൈമാക്സിലേക്ക് എത്താനുള്ള യാത്രയാണ് യഥാർത്ഥത്തിൽ ചിത്രമെന്ന് പറയാം. അതുവരെയുള്ള സിനിമയുടെ പ്രെഡിക്റ്റബിലിറ്റി അവസാന രംഗങ്ങളെ ചിലർക്കെങ്കിലും അപ്രതീക്ഷിതമാക്കാനിടയുണ്ട്. എന്നാൽ വിദേശ സിനിമകളിലൊക്കെ ഇത്തരമൊരു എൻഡിങ്ങിന്റെ സാധ്യതകൾ കണ്ടിട്ടുള്ളവർക്ക് ഏകദേശം ക്ലൈമാക്സ് ഊഹിക്കാനുള്ള വകുപ്പൊക്കെ സിനിമ തന്നെ നൽകുന്നുണ്ട്. അല്ലാത്തവരെ അവസാന നിമിഷത്തിൽ ഇംപ്രസ് ചെയ്യാൻ തിട്ടമിരണ്ട എന്ന സിനിമയ്ക്ക് സാധിച്ചേക്കും. ഞാൻ ഊഹിച്ച വഴികളിലൂടെ തന്നെ സിനിമ ഏകദേശം പോയതുപോലെ തോന്നിയതിനാൽ എനിക്ക് തിട്ടമിരണ്ട ഒരു ശരാശരി അനുഭവമാണ് നൽകിയത്. ക്ലൈമാക്സിലെ ആ ഒരു വൗ ഫാക്ടർ അപ്രതീക്ഷിതമായി തോന്നിയവർക്ക് മറിച്ചൊരു അഭിപ്രായത്തിനും സാധ്യതയുണ്ട്. സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. മറ്റൊരു സിനിമയുടെ വിശേഷവുമായി വീണ്ടും കാണാം ടാക്കീസ് മീഡിയയിലൂടെ. നന്ദി, നമസ്കാരം.